എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെക്കിനകത്ത് ഇതുവരെ കൈ തൊടാത്തൊരു ഭാഗമായിരുന്നു അൺബോക്സിങ്. ഇപ്പം നമുക്കൊരു അൺബോക്സിങ് ചെയ്യാനൊരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് വെറും ഒരു പ്രൊഡക്റ്റ് അല്ല, ഒരു സ്മാർട്ട് ഫോണാണ്. പോക്കോ M2 Pro എന്നാണ് സ്മാർട്ട് ഫോണിൻ്റെ പേര്. അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഗായ്സ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ കാര്യങ്ങളും എല്ലാം നമ്മൾ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ ബ്ലോഗിങ് കുക്കിങ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. ഇപ്പം നമ്മൾ അന്നും ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു അൺബോക്സിങ് ചെയ്യുന്നത്. അപ്പം മുമ്പോട്ട് പോകുമ്പോൾ അൺബോക്സിങ്ങും കാര്യങ്ങളും എല്ലാം കുറേ വരുന്നുണ്ട്. ഗാജറ്റ്സിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂവും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലോഗും നമ്മുടെ എപ്പിസോഡായിട്ട് ഇറക്കിയ വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു എപ്പിസോഡുകൾ ഇങ്ങനെ വന്നുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഗായ്സ് ഒന്നും പറയാനില്ല, ഇനിയും വേറെ ഒന്നും പറയാനില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പോകുന്നതിന് മുമ്പ് നമ്മുടെ ഷോമിയുടെ ഒരു സബ് ബ്രാൻഡാണ് പോക്കോ എന്ന് പറയുന്നത്. പോക്കോ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പോക്കോ ഇറക്കിയത് ഒരു Poco F1 എന്ന് പറയുന്ന ഒരു അടിപൊളി സ്മാർട്ട് ഫോണാണ്. ആ സമയത്ത് ഒരു കില്ലർ സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൊസസ്സർ 845 പ്രൊസസ്സറാണെന്ന് തോന്നുന്നു സ്നാപ് ഡ്രാഗൻ്റെ വെച്ച് വന്നത്. അത് വളരെയധികം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. അത് കഴിഞ്ഞ് നമുക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ Poco S2 എന്ന് പറയുന്നൊരു അടിപൊളി മൊബൈൽ പിന്നെ വന്നു. അതെന്ന് പറയുന്നത് ഷോമിയുടെ നോട്ട് സീരീസിലെ K20 Pro എന്ന് പറയുന്ന ഒരു ഫോണിൻ്റെ അത് സിമിലാരിറ്റി തോന്നിക്കുന്ന രീതിയിലായിരുന്നു നമ്മുടെ Poco S2 വന്നിരുന്നത്. റീബ്രാൻഡഡ് വെർഷനാണെന്ന് തോന്നുന്നത്. ഏകദേശം അതേപോലെ സിമിലാരിറ്റി, എല്ലാ സ്പെസിഫിക്കേഷനും ഏകദേശം എല്ലാം K20 Pro ആയിട്ട് സാമ്യമാക്കുമ്പോൾ S2 നമ്മുടെ Poco S2 അതുമായിട്ട് നല്ല രീതിയിൽ സിമിലാരിറ്റി നമുക്ക് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ M2 Pro ഉണ്ടല്ലോ, Poco M2 Pro നമ്മുടെ റെഡ്മി നോട്ട് നയൻ പ്രോയുമായിട്ട് നല്ലൊരു സാമ്യം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഗൈസ്. പിന്നെ മാത്രമല്ല സ്പെസിഫിക്കേഷനും ഒക്കെ ഏകദേശം ഒരുപോലെ ഉള്ളൂ. പിന്നെ ചാർജിങ്ങിൽ മാത്രമേ ഉള്ളൂ ഡിഫറൻറ്റ്. പോക്കോയ്ക്കകത്തിലാണെങ്കിൽ 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജും, നമ്മുടെ നോട്ട് 9 പ്രോയ്ക്കകത്താണെങ്കിൽ ഏകദേശം 18 വാട്ടാണെന്ന് തോന്നുന്നു ഫാസ്റ്റ് ചാർജ്. അത് അതിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളതെന്നാണ് തോന്നുന്നത്. നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് പോവാം ഗൈസ്. അപ്പോൾ ഗസ്റ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമുക്കൊരു ബ്ലാക്ക് കവറിലാണ് Poco M2 Pro നമുക്ക് കിട്ടുന്നത്. ആ കവർ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്കൊരു യെല്ലോ ബോക്സിലായിട്ട് നമുക്ക് ചെറിയൊരു ഫോൺ കവർ നമുക്ക് കിട്ടുന്നുണ്ട്. ഫോൺ കവർ നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ഡിവൈസ് എടുക്കാം. ഡിവൈസ് എടുത്തിട്ട് നമുക്ക് ആദ്യം തന്നെ ഫോൺ കവർ നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് അതിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഫോൺ കവർ നമ്മൾ ഓപ്പൺ ആക്കുകയാണ്. ഫോൺ കവർ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ സിമ്മി ജെറ്റ് ടൂളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഫോൺ കവർ, ആ ഫോൺ കവറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും സ്ക്വയർ ഷേപ്പിലുള്ള ക്യാമറയാണ്. നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ഫോൺ കവറാണ് നമുക്ക് കിട്ടുന്നത്. ഒത്തിരി കട്ടിയൊന്നും തോന്നിക്കുന്നില്ല. പിന്നെ ഒരു ബ്ലാക്ക് കളറാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മാത്രമല്ല നമുക്ക് 33 വാട്ടിൻ്റെ ഒരു അടിപൊളി ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നൊരു ഫോണാണ്. ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. നമുക്ക് പിന്നെ Type-C കേബിളും നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഇപ്പം ഫോണിൻ്റെ ഒരു ബോഡിയുടെ കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ ഇതിലും ബാക്കിലുമായിട്ട് നമുക്ക് Gorilla Glass 5 പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ പോർലുകളെയൊക്കെ നമ്മുടെ ചെറുക്കം താങ്ങിക്കോളും, അന്നും ഒരു കുഴപ്പമേ അല്ല. പിന്നെ പ്ലാസ്റ്റിക് ഫ്രെയിമിനകത്തിലാണ് Gorilla Glass 3x പ്രൊട്ടക്ഷനാണ്. ഫ്രണ്ടിൽ ഡബിളായിട്ടും പിന്നെ ബാക്കിൽ സിംഗിളായിട്ടുമാണെന്നാണ് തോന്നുന്നത്. അപ്പം ഗൈസ്, അപ്പോൾ നമുക്ക് ഫ്രണ്ടിലായിട്ട് ഒരു സിംഗിൾ ക്യാമറ പഞ്ച് ഹോൾ ക്യാമറ കാണാൻ സാധിക്കും. ബാക്കിൽ സ്ക്വയർ ഷേപ്പിലാണ് നമ്മുടെ ക്യാമറയൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസറാണ് വരുന്നത്. മാത്രമല്ല അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് വോളിയം ബട്ടണും കാണാൻ സാധിക്കുന്നുണ്ട്. ഫോണിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് 3.5 mm ഓഡിയോ ജാക്ക്, Type-C പോർട്ട്, നാനോ സ്പീക്കേഴ്സ്, പിന്നെ മൈക്രോഫോണ്, പിന്നെ IR ബ്ലാസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് സിം ട്രേ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഡുവൽ 4G സിം സപ്പോർട്ട് ചെയ്യുന്നതാണ്. മാത്രമല്ല നമുക്ക് ഡെഡിക്കേറ്റഡ് സിം സ്ലോട്ടാണ് ലഭിക്കുന്നത്. ഗൈസ്, നമുക്ക് ഡിസ്പ്ലേയുടെ ഇതിലേക്ക് വരുന്ന സമയത്ത് IPS HDR10 LCD ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സിലൊക്കെ നമുക്ക് നല്ല HDR10 നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. 450 nits ബ്രൈറ്റ്നെസ് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ സൈസ് നോക്കുന്ന സമയത്ത് 6.67 inches ആണ് സൈസ് വരുന്നത്. റെസൊല്യൂഷൻ നോക്കുമ്പം 180x2400 ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ 20:9 ആപ്പറ്റ് റേഷ്യോ ഉണ്ട്. പിന്നെ 3.45 pixels per inch ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഒരു ചെറിയൊരു പോരായ്മ എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു
സിക്സ്റ്റീൻ റീഫ്രഷ് റേറ്റ് ഇവിടെ കൊടുക്കുന്നുള്ളൂ നമ്മുടെ ഡിസ്പ്ലേക്ക്. പിന്നെ സൂപ്പർ ആമോലെഡ് ഉപയോഗിക്കാറ്, അത് കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ എസ് ടുവിലൊക്കെ വെച്ച് നോക്കുമ്പോൾ, പോക്കോ എസ് ടു സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊരു 120 Hz റീഫ്രഷ് റേറ്റ് ആയിരുന്നു. അപ്പോൾ 60 റീഫ്രഷ് റേറ്റ് ഉള്ളത് സാരമില്ല. പിന്നെ ഡുവൽ ബാൻഡ് വൈഫൈ ആണ് നമുക്ക് കിട്ടുന്നുണ്ട്, ഇപ്പോൾ ഒരു ഫീച്ചറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 10 ആണ്, പിന്നെ MIUI 11 ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. സ്നാപ്ഡ്രാഗൺ 720G എന്ന് പറയുന്ന പ്രോസസ്സറാണ് നമ്മുടെ ഫോണിന് കരുത്തേക്കുന്നത്. പിന്നെ GPU Adreno 618 ആണ് GPU. ക്യാമറ സെഗ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് 48 MB പ്രൈമറി ക്യാമറയും 8 MB അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 5 MB മൈക്രോ ലെൻസും ഓട്ടോ ഫോക്കസ് ഉൾപ്പെടെ നമുക്ക് 2 cm ദൂരെ നിന്നായാലും ചെറിയ മൈക്രോ ഷോട്ടുകൾ എടുക്കാം. പിന്നെ 2 MB ഡെപ്ത് സെൻസറുമാണ് നമുക്ക് ഫോണിൻ്റെ ക്യാമറ സെഷനിൽ വരുന്നത്. വീഡിയോ എടുക്കുന്ന കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് 4K 13 FPS 1080p 1360p 120 FPS വീഡിയോസ് എടുക്കാൻ സാധിക്കും. 16 MB സെൽഫി ക്യാമറ നമുക്ക് കിട്ടുന്നത്. 16 MB ക്യാമറയാണ് സെൽഫി. പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഗൈസ്, നമുക്ക് 33 W ഫാസ്റ്റ് ചാർജർ ഉള്ളപ്പോൾ നമുക്കത് ചാർജ് ചെയ്യാൻ വേണ്ടി 5000 mAh ബാറ്ററിയാണ് നമ്മുടെ ഫോണിലുള്ളത്. മാത്രമല്ല നമുക്ക് ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് 50% ചാർജ് ചെയ്യാമെന്നാണ് കമ്പനി വാദിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് 5000 mAh ഒരു ദിവസം ഫുള്ള് നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഗൈസ്. ഗൈസ്, വാട്ടർ റീപ്പലൻറ്റ് കോച്ചിങ് എന്ന് പറയുന്നൊരു സെഗ്മെൻറ്റിനകത്തുണ്ട്, ഒരു സംഭവം ഇതിനകത്തുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ മഴത്തുള്ളികളൊന്നും വീണ് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരത്തില്ല എന്നുള്ള ഒരു വാട്ടർ റെസിസ്റ്റൻറ്റിൻ്റെ കൂടെ, അത്രയ്ക്കും ഇല്ലെങ്കിലും ഒരു ചെറിയ രീതിക്ക് ഒരു കോട്ടിങ് പോലെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 4 GB RAM 64 MB സ്റ്റോറേജും 6 GB RAM 64 MB സ്റ്റോറേജും 6 GB RAM 128 GB സ്റ്റോറേജ് എന്നീ 3 വേരിയൻറ്റുകളായിട്ടാണ് നമുക്ക് ഫോണുകൾ ലഭിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതിനെക്കുറിച്ച് ആഴത്തിലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ചെറിയൊരു ഡീറ്റെയിൽ റിവ്യൂ ആണ് നമ്മൾ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.